കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. ഹലോ, എന്തായി ബാലേന്ദ്ര? ഓ, ആ പണി പാളി സുസ്മിതേ. എന്ത് പാളി എന്നോ? എങ്ങനെ? ഞാൻ അവരുടെ ബൈക്കിന്റെ ടയർ പഞ്ചറാക്കിയതാ. പക്ഷേ അവരൊരു സൈക്കിൾ എടുത്ത് പരീക്ഷാ കേന്ദ്രത്തിലേക്ക് പോയി കളഞ്ഞു. അപ്പ അവളാ പരീക്ഷ എഴുതുവല്ലേ? എന്റെ കയ്യിൽ നിന്നില്ല സുസ്മിതേ. എന്ത് വില കൊടുത്തും അവളാ പരീക്ഷ എഴുതാൻ പാടില്ല. ഇതുവരെ വളയ്ക്കാനല്ലേ നമ്മൾ നോക്കിയത്? ഓടിക്കണമെങ്കിൽ ഓടിക്കണം. സുസ്മിത എന്താ ഉദ്ദേശിച്ചത്? പറഞ്ഞുതരാം. ശാലിനി, നീ തീർന്നു. ശാലിനി, ഈ സൈക്കിൾ യാത്ര എന്ന് പറയുന്നതേ ഇത്രയും സുഖമുള്ള ഒരു അനുഭവമാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ആ, എനിക്കും അറിയില്ലായിരുന്നു. അപ്പൊ തനിക്ക് അങ്ങനെ തോന്നിയാ? പിന്നല്ലാതെ, ഇത്രയും സുഖം ഉണ്ടാവും അറിഞ്ഞിരുന്നെങ്കിലേ ഞാൻ ഇതിൽ കേറില്ലായിരുന്നല്ലോ. ഏയ്, ചുമ്മാ. ഇങ്ങനെ ആമയെ പോലെ പോയാ പോരാ, സമയം കുറവാ. എടോ, ഇപ്പോഴത്തെ ഒരു സ്പീഡ് വെച്ചിട്ടേ ഒരു 10 മിനിറ്റ് നമ്മൾ അവിടെ എത്തും. നമുക്കിങ്ങനെ നല്ലപോലെ റിലാക്സ് ചെയ്ത് ശുദ്ധവായൊക്കെ ശ്വസിച്ചിട്ട് പോയാ പോരെ. എടോ, മനസ്സങ്ങട് ഫ്രീ ആകുമ്പോഴേ ആ ബുദ്ധി അങ്ങട് തെളിയും, പിന്നെ പഠിച്ചതെല്ലാം ഓർമ്മ വരും. എന്നിട്ട് സടപടേന്ന് എഴുതാൻ പറ്റും. അതെ, അത്രയ്ക്ക് സടപട വേണ്ട. എന്റെ ബുദ്ധിക്ക് ഇപ്പോഴും ഒരു കുഴപ്പമില്ല. ഇയാളുടെ ബുദ്ധിയാ നേരെ ആവേണ്ടത്. തല നിറച്ച് കുരുട്ട് ബുദ്ധിയാ. ബൈക്ക് മാറി സൈക്കിൾ എടുത്തതും ഇയാൾക്കൊരു സൗകര്യം ആയല്ലോ. എന്തു സൗകര്യം? ദേ, എന്നെ കൊണ്ടൊന്നും പറയിക്കല്ലേ. പറയണ്ട പറയണ്ട, നമുക്കേ ഒരു പാട്ടായല്ലോ. എന്ത് പാട്ട്? ഒരു ഡ്യുവറ്റാ നല്ലത്. ഏയ്, ഒരു പാട്ടുണ്ടല്ലോ. ആ, മറ്റേത്, കള്ള കള്ള കൊച്ചുകള്ള കാണാൻ എന്തൊരു സ്റ്റൈലാണ്. ആ ഒരു ടൈപ്പ് കുടിക്കാം. എനിക്കിപ്പോ പാടാൻ തോന്നുന്നതേ അതൊന്നും അല്ല. പിന്നെ ഇഷ്ടമല്ലടാ, എനിക്കിഷ്ടമല്ലടാ, എന്റെ തൊട്ട് നോട്ടം ഇഷ്ടമല്ലടാ. എന്നാ ഞാനൊന്ന് റൂട്ട് മാറ്റി പിടിക്കാം. സമ്മതമായി ചേർന്ന് നിന്നാൽ ഉമ്മത്ത രാക്ഷസി. എന്തേ കാണിക്കുന്ന? സൈക്കിളല്ലേടോ, ഒന്ന് പാളി നോക്കി ഇരിക്കും. പറഞ്ഞ സൈക്കിൾ എത്ര ഭയങ്കര സുഖമാണെന്ന്. അതൊരു മനസ്സുഖം. ഇന്ന് എപ്പോ സൂഹിക്കാൻ നിക്കാതെ നേരെ നോക്കി ഓടിച്ചേ. വരണ്ട സമയം ആയല്ലോ. നോക്കാം. എക്സാം സെന്ററിലേക്കല്ല,
നീയൊക്കെ ഹോസ്പിറ്റലിൽ പോ. പരീക്ഷ കയ്യിൽ വല്ല പൊട്ടലോ മറ്റോ ഉണ്ടെങ്കിൽ എന്താ ചെയ്യാ? നമുക്ക് ഹോസ്പിറ്റലിൽ വന്നെ. നീ ജില്ലാ കളക്ടറായി ഗോപാലേട്ടന്റെ മുന്നിലൂടെ പോലീസ് അകമ്പടിയോടെ പോകുന്നത് ഗോപാലേട്ടൻ കണ്ണു മിഴിച്ച് കാണണം മോളെ. അപ്പോഴേ ഈ ശാരദ വിജയിക്കും. ഇല്ലെങ്കിൽ 18 വർഷത്തോളം ശാരദയും മക്കളും ഒരു നാടിനു വേണ്ടി തീ ഊതിയതും കരി പിടിച്ചതും ഒക്കെ വെറുതെ ആയി പോവും. പരീക്ഷ തന്നെയാ പ്രധാനം, കയ്യല്ല. എന്റെ ജീവിത ലക്ഷ്യം തന്നെ സിവിൽ സർവീസാ. ഇയാളിപ്പോ എന്തൊക്കെ പറഞ്ഞാലും ഈ തീരുമാനത്തിൽ ഒരു മാറ്റമില്ല. ശാലിനി ഇന്നത്തെ പരീക്ഷ എഴുതും. അല്ല, അതിനൊക്കെ സമയം പോവില്ലേ? ഇല്ല, ഇവിടെ അടുത്ത് ഇവിടെ എവിടെയെങ്കിലും മെഡിക്കൽ ഷോപ്പ് ഉണ്ടാവും, ഞാൻ പെട്ടെന്ന് പോയിട്ട് വരാം. അല്ല എടോ പ്ലീസ്, ഇതെങ്കിലും സമ്മതിക്ക് ശാലിനി, ഞാനേ പെട്ടെന്ന് പോയിട്ട് വരാം. ഹോസ്പിറ്റലും സ്കാനിങ്ങും എക്സ്റേ ഒക്കെ ആയിട്ടങ്ങ് പൊക്കോളും. നിന്റെ ഐ എസ് ഇത്തവണയും പാളി ശാലിനിയും നമ്മളെ റോള് കഴിഞ്ഞു. നമ്മളൊന്നും അറിഞ്ഞില്ലേ. ഇന്ന് രാത്രിയും നാളെ രാവിലെ കൂടി കഴിക്കണം എന്ന് പറഞ്ഞു. പിന്നെയും വേദന ഉണ്ടെങ്കിലേ എക്സ്റേ എടുക്കണം. പിന്നെ കയ്യിലേ നമുക്ക് ചെറുതായിട്ടൊന്ന് കെട്ടണം. കയ്യൊന്ന് കാണിച്ച്. സോറി, മെല്ലെ മെല്ലെ. തീരുണ്ടെങ്കിലേ ശ്രദ്ധിക്കണമെന്ന ഫാർമസിസ്റ്റ് പറഞ്ഞ്. പിന്നെ കൈക്ക് അധികം സ്ട്രെയിൻ കൊടുക്കണ്ട. ഇപ്പൊ കുറയും, ഇപ്പൊ വേന കുറയും. നമുക്ക് പോവാം, പരീക്ഷ തുടങ്ങാൻ അധികം സമയമില്ല. പ്ലീസ്. ആ ശരി, പോ.
തോന്നുന്നു കുട്ടികളെല്ലാം തേറി. ഇയാൾക്ക് ഇപ്പൊ തന്നെ നല്ല വേദനയുണ്ട്, പരീക്ഷയൊന്നും ബുദ്ധിമുട്ടാവോ? എഴുതാതിരിക്കാൻ പറ്റില്ല. ഒരുപാട് നാളുകളായിട്ടുള്ള സ്വപ്നം കയ്യെത്തും ദൂരത്ത് വന്ന് നിൽക്കുമ്പോ കൈ വേദനയാന്ന് പറഞ്ഞ് മാറി നിൽക്കാൻ പറ്റോ? ഞാനൊന്ന് ശ്രമിച്ചു നോക്കട്ടെ. ശ്രമിച്ചിരുന്നെങ്കിൽ ചിലപ്പോ നടക്കുമായിരുന്നു, പിന്നൊരു പശ്ചാത്താപം തോന്നാൻ പാടില്ലല്ലോ. എന്തായാലും സാരമില്ല, ശ്രമിച്ചാ അതും എന്നെ കൊണ്ട് സാധിക്കും. ശരി, എന്നാ ഞാൻ പോട്ടെ, സമയായി. അത് ഞാൻ മറന്നു. ഇങ്ങോ ഞാൻ ഇതൊന്ന് ഒട്ടിയിട്ട് തരാം. ഇതല്ലേ? ഇതൊക്കെ ഞാൻ വെച്ചോളാം. പിന്നെ താൻ പരീക്ഷ കഴിഞ്ഞിറങ്ങുമ്പോഴേക്ക് ഞാൻ ബുള്ളറ്റ് നന്നാക്കിക്കൊണ്ടുവരാം. ആ പിന്നെ ബെസ്റ്റ് വിഷസ്. ഈ പരീക്ഷകളെ ജയിക്കും ഷാലിനി. ഒരിക്കലും ഞാൻ കാരണം തോറ്റ പരീക്ഷ. ഇപ്പൊ തോൽവിയുടെ പേരിൽ ഇയാളെ പരിഹസിച്ചവരുടെ മുന്നിൽ ജില്ലാ കളക്ടറുടെ ബോർഡ് വെച്ച കാറിൽ ഇയാൾ വന്നിരുന്നു. അന്ന് ഞാൻ ഇയാളെ ചേർത്ത് നിർത്തി അഭിമാനത്തോടെ പറയും, ദേ എന്റെ ഭാര്യ, ഇവളെ കണ്ടുപിടിക്കാം. ശാലിനി സിവിൽ സർവീസ് മെയിൻ എക്സാമിൽ 8 നിലയിൽ പൊട്ടി. ചൂടുണ്ടേ? താങ്ക്സ്. വേദന സഹിച്ചായാലും ഈ പരീക്ഷ ഞാൻ ജയിക്കും വിഷ്ണുവേട്ടാ. ഇപ്പൊ ഇത് അമ്മയുടെയും കുടുംബശ്രീയുടെയും മാത്രം സ്വപ്നമല്ല, വിഷ്ണുവേട്ടന്റെയും കൂടിയാ. ഇവിടെ എനിക്ക് ജയിച്ചേ പറ്റൂ. ഫോൺ എടുക്കാതിരിക്കാൻ മാത്രം അഹങ്കാരോ? ഫോൺ എടുത്തില്ല എന്ന് കരുതി ഞാൻ അവളെ വിടുമെന്ന് കരുതിയോ?
ധർമ്മേന്ദ്രനോ വീണ്ടും വിളിക്കുന്നത്. എന്താടി ഫോൺ അറ്റൻഡ് ചെയ്തില്ലെങ്കിൽ ഞാനങ്ങ് വിട്ടുകളയുമെന്ന് കരുതിയോ? വൈകിട്ടത്തെ സത്യപരീക്ഷയുടെ കാര്യം മറക്കണ്ട. അങ്ങനെ ഇയാളുടെ മുഖത്തൊരു തെളിച്ചില്ലാത്ത എന്ത് പറ്റി ഇതിനിടയ്ക്ക്? അല്ല, അമ്മ വിളിച്ചിരുന്നു ശാലിനിയുടെ ഫോണില്. എന്നിട്ട് അറ്റൻഡ് ചെയ്തോ? അല്ല, രണ്ടാം വട്ടം വിളിച്ചപ്പോ ഞാൻ അറ്റൻഡ് ചെയ്തു, പക്ഷെ കോൾ എടുത്തത് ഞാനാണ്, നമുക്ക് മനസ്സിലായിട്ടില്ല. എന്നിട്ട് സത്യമ്മ എന്താ പറഞ്ഞു? അത് എന്തോ പറഞ്ഞു, എനിക്ക് മനസ്സിലായില്ല. ഇവിടെ സിഗ്നൽ ക്ലിയർ അല്ലെന്നാ തോന്നുന്നത്. എനിക്ക് കുടിക്കാൻ അല്പം വെള്ളം കിട്ടിയാ നന്നായിരുന്നു. എക്സാം ഹാളിലിരുന്നു ദാഹിച്ചു വലഞ്ഞു. അയ്യോ, അത് നേരത്തെ പറയണ്ടേ. ഞാനേ ഇപ്പൊ കൊണ്ടുവരാം. ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ നോക്കാം. ഇവന്റെ മുടന്തൊക്കെ മാറിയോ? അതൊക്കെ എപ്പോഴേ മാറി. ആ സൈക്കിൾ എടുത്ത് മാമന് തിരിച്ചു കൊടുക്കുകയും ചെയ്തു. ഞാനേ വെള്ളം വാങ്ങിച്ചിട്ട് വരാം. ഹലോ. ഹലോ, സത്യമ്മ എന്തിനാ വിളിച്ചത്? വൈകിട്ടത്തെ സത്യപരീക്ഷയുടെ കാര്യം ഒന്നുകൂടെ ഒന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാ. നേരത്തെ വിളിച്ചപ്പോ നീ എന്താ ഒന്നും സംസാരിക്കാതിരുന്നത്? എന്താ പറഞ്ഞെന്ന് എനിക്ക് മനസ്സിലായില്ല. സിഗ്നല് ക്ലിയർ അല്ലായിരുന്നു. വൈസ് ചാൻസലറിന്റെ തെരഞ്ഞെടുപ്പിനെ കുറിച്ചൊന്നും എനിക്ക് നിന്നോട് സംസാരിക്കാനില്ല. ഈ ഒരു കാര്യം മാത്രം. നോക്ക്, വൈകുന്നേരം കാളിക്ഷേത്രം, സത്യപരീക്ഷ. നീ അത് മറക്കണ്ട. നീ ഇതിനകത്ത് എന്തെങ്കിലും മായത്തിരിവ് കാണിക്കാൻ ശ്രമിച്ചാലുണ്ടല്ലോ, ആ പിന്നെ വിഷ്ണു ഒരു കാരണവശാലും അറിയരുത് ഈ സംഗതി. ശരി. തണുത്ത് കിട്ടിയില്ല. ഒന്ന് മറിയ. കരയോ? ദാഹം അറിയോ? അധികം തന്നെ. ഇത് പിടിച്ചോ. പോവാം. ഇരുന്നല്ലോ.
വൈകിട്ടത്തെ സത്യപരീക്ഷയുടെ കാര്യം മറക്കണ്ട. അങ്ങനെ അങ്ങ് വിടില്ല ഞാൻ നിന്നെ, ഒരുങ്ങിക്കോ.